സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയ ഒരധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് ചലഞ്ച് എന്ന സീരീസിൻ്റെ പാർട്ട് 2 ആണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഓരോ സെൻറ്റൻസുകളും വളരെ ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക. നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അവിടെ എടുത്ത് പ്രയോഗിക്കുക. ഫസ്റ്റ് വൺ, ശ്രദ്ധിച്ചേ, ഇത് ശരിയല്ല കേട്ടോ. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ദിസ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയാം, അതല്ലെങ്കിൽ നമുക്ക് ദിസ് ഈസ് നോട്ട് ഗുഡ് യുനോ എന്ന് പറയാം. ദിസ് ഈസ് നോട്ട് ഫെയർ എന്നോ അതല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗുഡ് യുനോ എന്നോ പറയാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കിക്കേ. ഞാൻ നിങ്ങളെ അറിയിക്കാം, ഐ ഷാൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞാൽ മതി. വളരെ സിമ്പിളായിട്ട് ഐ ഷാൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ മറ്റൊരു മാർഗമാണ് ഐ ഷാൽ ഇൻഫോം യു എന്ന് പറയാം. ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ പറയുന്നത്, ഐ ഷാൽ ഇൻഫോം യു. നിങ്ങൾ ഈ നോട്ട്സൊക്കെ ഒരു ബുക്കിലോട്ട് എഴുതിയെടുക്കുക. എക്സ്പ്രസ് ചലഞ്ച് പാർട്ട് 1, എക്സ്പ്രസ് ചലഞ്ച് പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയെടുക്കുക. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കണം. എങ്കിലേ നമുക്ക് ഇത് സംസാരിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ എടുത്ത് പ്രയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി കിടക്കും. പിന്നീട് നമുക്കിത് എടുത്ത് പ്രയോഗിക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഉദാഹരണം നോക്കിക്കേ. ദാ ഇതുവഴി, ദിസ് വേ പ്ലീസ് എന്ന് പറയാം, അല്ലെങ്കിൽ കം ദിസ് വേ എന്ന് പറയാം. അത് വളരെ സിമ്പിളാണ്. ഇനി നാലാമത്തെ സെൻറ്റൻസ് നോക്കാം. ശബ്ദമുണ്ടാക്കരുത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Don't raise your voice എന്ന് പറയാം. അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് സൈലൻസ് പ്ലീസ് എന്നും പറഞ്ഞാലും മതി. സൈലൻസ് പ്ലീസ് എന്ന് പറയാം. മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I didn't say that. അല്ലെങ്കിൽ I didn't say like that. ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ഉദാഹരണം നോക്കാം. അതൊക്കെ മാറ്റിവെക്ക്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Keep them aside. അല്ലെങ്കിൽ Put them away എന്നും പറയാവുന്നതാണ്. ഇനി അടുത്ത ഒരു ഉദാഹരണം നോക്കിക്കേ. ഇതാ എടുത്തോളൂ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? Here you are എന്ന് പറയാം, അതല്ലെങ്കിൽ Here it is എന്ന് പറയാം. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൈമാറുമ്പോഴൊക്കെ നമുക്ക് ഈ ഇംഗ്ലീഷ് യൂസ് ചെയ്യാവുന്നതാണ്. Here you are, അതല്ലെങ്കിൽ Here it is, ഇതാ എടുത്തോളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇങ്ങനെ പോകുന്നു, ഇതെങ്ങനെ പറയാം? ജസ്റ്റ് ഗോയിങ് ഓൺ എന്ന് പറയാം, അതല്ലെങ്കിൽ ഗോയിങ് ഓൺ ആസ് യൂഷ്വൽ എന്ന് പറയാം. അതുപോലെ അടുത്തൊരു ഉദാഹരണം നോക്കിക്കേ. പോട്ടെ വിട്ടുകള, പലപ്പോഴും നമുക്ക് പറയേണ്ട സാഹചര്യം വരാറുണ്ട്. പോട്ടെ വിട്ടുകള, ആരെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. സ്കിപ്പ് ഇറ്റ് മാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലിവ് ഇറ്റ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട്. അടുത്തൊരു ഉദാഹരണം നോക്കിക്കേ. ആ വിഷയം വിട്, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വിഷയമൊക്കെ ആരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ആയ കാര്യങ്ങൾ എന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുക, ആ വിഷയം വിട് നീ എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡ്രോപ്പ് ദ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ, അടുക്കരുത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അടുക്കരുത്, ഡോണ്ട് കം ക്ലോസ്. അതുപോലെ തന്നെ ഡോണ്ട് കം നിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡോണ്ട് കം ക്ലോസ് എന്ന് പറയാം, അടുക്കരുത് എന്നുള്ളത്. മറ്റൊരു ഉദാഹരണമാണ് നീ എവിടെയായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വേർ യു എന്ന് ചോദിക്കാം, വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ വേർ ഹാവ് യു ബീൻ എന്നും ചോദിക്കാം, നീ എവിടെയായിരുന്നു. അതുപോലെ തന്നെ വേർ ഹാവ് യു ബീൻ എന്നും ചോദിക്കാം. ഏതെങ്കിലും ഒരു രീതിയിൽ ചോദിച്ചാൽ മതി. മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. വിഡ്ഢിത്തം പറയല്ലേ. ഡോണ്ട് ടോക്ക് റബ്ബിഷ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുക.
Don't talk rubbish. അല്ലെങ്കിൽ don't talk nonsense എന്നും പറയാം. Don't talk nonsense എന്നും പറയാം. അടുത്തൊരു ഉദാഹരണം നോക്കിയേ. ആദി പിടിച്ച് ചാകേണ്ട, ധൃതി പിടിക്കേണ്ട, ആദി പിടിച്ച് ചാകേണ്ട എന്നൊക്കെ പറയാൻ Don't worry yourself to death എന്ന് പറയാം. Don't worry yourself to death. ആദി പിടിച്ച് ചാകേണ്ട എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. Don't worry yourself to death. അതുപോലെ തന്നെ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാം. സ്റ്റോപ്പ് വറിയിങ് എന്ന് പറയാം. ദർ ഇസ് നോ നീഡ് ടു വറി എന്ന് പറയാം. ഇതെല്ലാം ഏകദേശം ഈ ഒരു മീനിങ് ആണ് വരുന്നത്. ദർ ഇസ് നോ നീഡ് ടു വറി, വിഷമിക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു വറി, ആദി പിടിച്ച് ചാകേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെയുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഈ സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സ്പ്രസ് ചലഞ്ചിൽ നമ്മൾ ഒട്ടനവധി സെൻറ്റൻസുകൾ പഠിച്ചു, ഉപയോഗങ്ങൾ പഠിച്ചു. ഇത് ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക, എന്നിട്ട് നിങ്ങളുടെ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എക്സ്പ്രസ് ചലഞ്ച് സീരീസാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ട് 3 കാണുന്നതിനായി നിങ്ങൾ കാത്തിരിക്കുക. പാർട്ട് 1 പാർട്ട് 2 നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു ലെസൺ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.